हेलो फ्रेंड्स, वेलकम टू इलेक्ट्रॉन कॉलेज। नाम डिस्कस क्वेश्चन सॉल्यूशंस सॉल्यूशन ओरोर कॉन्सेप्ट नाम पदक चेक अल इंपॉर्टेंट आयिट्ट वरुन्न कॉन्सेप्ट्कल नम्मल नोक्कुम सोल्यूशन नोक्कुम अदोडोप्पम तन्ने अतिन्टे बाक्कि अतिन् वरुन्न कार्यंगळ नम्मल परयुम। ऑलरेडी ओरुपाड् सोल्यूशन्स टेस्टिन्टे सोल्यूशन्स नम्मल अप्लोडेड आण अतोन्न नोक्कुक बाक्कियुळ्ळ कार्यंगळ ओन्न चेक्क् चेय्तुकोण्ट् पोवुक। सो लेटेस्ट टेस्ट टेस्ट नंबर 49 49 पवर इलेक्ट्रॉनिक्स टेस्ट ओके पवर इलेक्ट्रॉनिक्स 512 पवर इलेक्ट्रॉनिक्स टेस्ट अल आदि क्वेश्चन नमुक चेक फर्स्ट ए ब्रिज रेक्टिफायर हास् डैश डायोड्स ब्रिज रेक्टिफायर ने एत्र डायोड्स चौद्य। अब इवे നമ്മൾ ആദ്യം തന്നെ റെക്ടിഫയേഴ്സിന്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ അറിയണം। അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും। അപ്പോൾ നിങ്ങൾ റെക്ടിഫയേഴ്സിന്റെ കൺസെപ്റ്റ് നോക്കുക, നമുക്കറിയാം ഹാഫ് വേ റെക്ടിഫയർ ആണെങ്കിൽ ഒരു ഡയോഡേ ഉള്ളൂ, നിങ്ങളുടെ സെന്റർ ടാപ്പ് ആണെങ്കിൽ രണ്ട് ഡയോഡ് ഉണ്ടാവും ഓക്കേ। അപ്പോൾ രണ്ട് എന്ന് പറയുന്നത് സെന്റർ ടാപ്പിനാണ്, ബ്രിഡ്ജ് എന്ന് പറയുന്നത് നാല് ഡയോഡ് ഉള്ളതാണ് ബ്രിഡ്ജസ് ഓക്കേ। ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നാല് ഡയോഡ് ഉള്ളതാണ്। അടുത്ത ബ്രിഡ്ജ് റെക്ടിഫയർ ഗിവ്സ്, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്ക് എന്താണ് തരുന്നത്? ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ആണെന്നുള്ള കാര്യം ആദ്യം അറിയാം। ഫുൾ വേവ് റെക്ടിഫയർ ആണ് അല്ലെങ്കിൽ ഫുൾ വേവ് ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്। അപ്പോൾ ഫുൾ വേവ് റെക്ടിഫൈഡ് ഡി സി അല്ല, ഡി സിയിലെ ഫുൾ വേവ് റെക്ടിഫൈഡ് ഡി സി ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്। അടുത്ത ഫിൽട്ടേഴ്സ് ഇൻ റെക്ടിഫയർ ഈസ് യൂസ്ഡ് ടു, ഫിൽട്ടേഴ്സ് ഇൻ റെക്ടിഫയറിൽ ഫിൽട്ടറുകളുടെ അപ്ലിക്കേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്। സിമ്പിളാണ്, നമുക്കറിയാം മാച്ച് തന്നെ ഞങ്ങൾക്ക് കിട്ടും, റിപ്പിളുകളെ മിനിമൈസ് നമുക്ക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ। അതുകൊണ്ട് തന്നെ ഉത്തരം എന്ന് പറയുന്നത് മിനിമൈസ് ആണ്। അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വിച്ച് റെക്ടിഫയർ ഹാസ് മോർ എഫിഷ്യൻസി, മോർ എഫിഷ്യൻസി ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഓക്കെ। അപ്പോൾ ഇതിൽ സെൻട്രൽ ടാപ്പിലും എഫിഷ്യൻസി ഏകദേശം സെയിം ആണ്, പക്ഷേ ഒരു ഓപ്ഷനിൽ നമുക്ക് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് വരുന്നത് ഓക്കെ। സെൻട്രൽ ടാപ്പിലും ബ്രിഡ്ജിലും ഒക്കെ സെയിം എഫിഷ്യൻസി ഉണ്ട്, 91.2% തന്നെയാണ് കേട്ടോ, അതൊരു കൺഫ്യൂസ്ഡ് കൺസെപ്റ്റ് ആണ് അത്. അടുത്ത നമ്പർ ഓഫ് ഡയോഡ്സ് യൂസ് ഫോർ സെൻട്രൽ ടാപ്പ്, സെൻട്രൽ ടാപ്പിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു എത്ര ഡയോഡാണ്, രണ്ട് ഡയോഡാണ് സെൻട്രൽ ടാപ്പിൽ വരിക. അടുത്ത കോമൺലി യൂസ് റെക്ടിഫയർ നൗവേഡേസ്, ഇപ്പോൾ നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന റെക്ടിഫയറുകൾ എന്ന് വെച്ചാൽ വളരെ SSD അല്ലേ, നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകളാണ് കോമണായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ. ഡ്രൈവുകളല്ല, നമ്മളിവിടുത്തെ റെക്ടിഫയറിൻ്റെ കേസ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസുകളിലെ ഡയോഡുകൾ ഓക്കെ. ഡ്രൈവിൻ്റെ കേസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇവിടെ സോളിഡ് സ്റ്റേറ്റ് ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻപുട്ട് ടു എ ഹാഫ് ഇയർ റെക്ടിഫയർ ഈസ് 50 Hz, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട് വേവ് ഫോം ഓക്കെ. അതായത് ഇത് ഹാഫ് ഇയർ റെക്ടിഫയർ ആണ്, ഹാഫ് ഇയർ റെക്ടിഫയറിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെയാണ്. ഫുൾ വേവ് റെക്ടിഫയറിലാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്, എന്താണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈക്വൾ 2 times ഇൻപുട്ട് ഫ്രീക്വൻസി. ഹാഫ് ഇയർ ആണ് എത്രയാണോ തന്നിരിക്കുന്നത് അത് തന്നെയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ഇൻട്രിൻസിക് സ്ട്രാൻഡ് ഓഫ് റേഷ്യോ, യെസ് നമ്മൾ പറയാറില്ല ഇൻട്രിൻസിക് സ്ട്രാൻഡ് ഓഫ് റേഷ്യോ ഈറ്റ എന്നുള്ള ലെവലിലൊക്കെ പറയാറുണ്ട്. ഇത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്? ഇത് UJT ക്യാരക്ടറിസ്റ്റിക് ആണ് ഓക്കെ. ഇത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്? UJT ക്യാരക്ടറിസ്റ്റിക്. നിങ്ങൾക്കറിയായിരിക്കും UJT കൃത്യമായി, നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അറിയുമായിരിക്കും അത് ഓക്കെ. അടുത്ത തന്നിരിക്കുന്ന ഡിവൈസുകളിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഇല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക് ഇല്ലാത്തത് ഫെറ്റിനാണ് ഓക്കെ. നമുക്ക് SCR ആയാലും ടാൻഡയഡ് ആയാലും UJT ആണ്. SCRലൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ലാച്ചിങ് കാർഡ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്, ഇതാണ് നമ്മുടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് സൂചിപ്പിക്കുന്നത് ഓക്കെ. നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, അതുകൊണ്ടാണ് SCR നെഗറ്റീവ് റെസിസ്റ്റൻസ് വരുന്നത്.
അടുത്ത എഫ് ഇ ടി ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ടു. എഫ് ഇ ടി സിന് ഏതിൻ്റെ സിമിലർ പ്രോപ്പർട്ടീസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. എഫ് ഇ ടി സി ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ടു യു ജെ ടീസ്. ഓക്കെ, യു ജെ ടീസിൻ്റെ അതേപോലത്തെ സിമിലർ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ട്രയാക്ക്. ട്രയാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ട്രയാക്ക് ഒരു ഫോർ ക്വാഡ്രൻറ്റ് ഓപ്പറേഷനാണ്. ഓക്കെ, ഫോർ ക്വാഡ്രൻറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഫോർ മോഡ്സ് ഉണ്ട്, നാല് മോഡ്സ് ഉണ്ട്. പക്ഷേ അതിന് മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റും തേർഡ് ക്വാഡ്രൻറ്റും ആണ്. ഓക്കെ, അതായത് നമ്മുടെ രണ്ട് മൂന്ന് ടെർമിനൽ ഉണ്ടല്ലോ, എം ടി ടു ഉണ്ട്, അതുപോലെ തന്നെ ഗേറ്റും ഉണ്ട്. ഇവിടെ എം ടി ടുവും ഗേറ്റും പോസിറ്റീവും, ഇവിടെ എം ടി ടുവും ഗേറ്റും എന്താണ് നെഗറ്റീവും ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അടുത്ത, ട്രയാക്ക് വേൻ ടെസ്റ്റഡ് ബൈ ആൻ ഓമീറ്റർ വിൽ ഷോ എ റോ റെസിസ്റ്റൻസ് ഇൻ ഓർഡർ ഓഫ് 300 ഓംസ് ബിറ്റ്വീൻ ടെർമിനൽസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ ആൻസർ എം ടി വണ്ണ് പോസിറ്റീവ്, ജി നെഗറ്റീവ് ആണ്. ഇങ്ങനൊരു കണ്ടീഷൻ എന്ത് ചെയ്യില്ല, വലിയ അല്ലെങ്കിൽ ലോവർ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഈ ഒരു കണ്ടീഷനിലാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, വിച്ച് ഇസ് ദ ഫോളോയിങ് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ ട്രിഗറിങ് ഓഫ് ട്രയാക്ക്. ട്രയാക്ക് ട്രിഗർ ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഡയാക്ക് ആണ്. ട്രയാക്കിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. എസ് സി ആർ എന്ന് പറയുന്ന ജനറലി എത്ര ടെർമിനലാണ്? മൂന്ന് ടെർമിനലേ ഉള്ളൂ, പക്ഷേ എത്ര ലെയർ ഉണ്ട്? ഫോർ ലെയർ ഡിവൈസ് ആണ്. സോ എസ് സി ആർ ഈസ് എ ഫോർ ലെയർ ത്രീ ടെർമിനൽ ഡിവൈസ്. ദ മിനിമം വാല്യൂ ഓഫ് കറണ്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ കണ്ടക്ഷൻ ഇൻ എസ് സി ആർ. എസ് സി ആറിൽ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്ത്, ഈ വാക്ക് ശ്രദ്ധിക്കണം, കണ്ടക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലാച്ചിങ് കറണ്ട് ഉണ്ടാവും, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്ത് കറണ്ടാണ്? യെസ്, അത് ഹോൾഡിംഗ് കറണ്ടാണ്. ഓക്കെ, ക്ലിയർ? എന്ത് കറണ്ടാണ്? ഹോൾഡിംഗ് കറണ്ട് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അടുത്ത, ഫോർ ദ എസ് സി ആർ ടു ബി കമ്മ്യൂട്ടേറ്റഡ് ദ കറണ്ട് ത്രൂ ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ബിലോ ഇറ്റ്സ്. എസ് സി ആർ കമ്മ്യൂട്ടേറ്റർ ആക്കാൻ അല്ലെങ്കിൽ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് കറണ്ട് എന്ത് കറണ്ടിനേക്കാൾ കുറവായിരിക്കണം? ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കുറവായിരിക്കണം അല്ലേ. ഹോൾഡിംഗ് കറണ്ട്ക്കാൾ കുറവാകുമ്പോഴാണ് എസ് സി ആർ ഓഫ് ആവുക. അടുത്ത, വിച്ച് സ്റ്റേജ് ഓഫ് ഡി സി പവർ സപ്ലൈ യൂസസ് സെനർ ആസ് ദ മെയിൻ കമ്പോണൻറ്റ്. സെനർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെനർ ഉപയോഗിക്കുന്ന ഏതാണ്? റെഗുലേറ്ററാണ്. സെനർ ഉപയോഗിക്കുന്ന ഏതാണ്? റെഗുലേറ്ററാണ്. അതാണ് സെനർ ഈ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റർ അപ്ലിക്കേഷൻസിൽ വരുന്നത്. റെക്ടിഫയർ വെൻ യൂസ് ഇൻ ദ ബാറ്ററി ചാർജർ. ബാറ്ററി ചാർജർ റെക്ടിഫയർ യൂസ് ചെയ്യുമ്പോൾ ഷുഡ് ബി സെലക്ടഡ് ഡിപ്പെൻഡ് അപ്പോൾ ഇന്ന ബാറ്ററി ചാർജറിൽ ഏതൊക്കെ റേറ്റിംഗ്? സിമ്പിളാണ്, ബാറ്ററിയിൽ ഏതൊക്കെ വേണം? ആംബിയർ അവർ അല്ലേ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആംബിയറും അതുപോലെ തന്നെ വോൾട്ടേജ് റേറ്റിംഗും അല്ലേ. ആംബിയർ റേറ്റിംഗും അതുപോലെ തന്നെ വോൾട്ടേജ് റേറ്റിംഗും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ബാറ്ററി ചാർജറാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ചാർജറിന് ആംബിയർ അവർ റേറ്റിംഗ് എന്നുള്ള നമ്മൾ വോൾട്ടേജ് റേറ്റിംഗും, ആംബിയർ റേറ്റിംഗും വോൾട്ടേജ് റേറ്റിംഗും തന്നെയാണ് കേട്ടോ. കാരണം നമ്മളവിടെ പവറാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിയും ഐയും ആണ് വേണ്ടത്. എനർജീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അടുത്ത്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഔട്ട്പുട്ട് ഫിൽട്ടർ കപ്പാസിറ്റർ ഈസ് ഓപ്പൺ ഇൻ എ ബാറ്ററി ചാർജർ. ഒരു ബാറ്ററി ചാർജറിൽ ഔട്ട്പുട്ട് ഫിൽട്ടർ കപ്പാസിറ്ററിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫെയിലറിലേക്ക് അടക്കും. അതായത് ഇറ്റ് വിൽ ബി മേക്കിംഗ് സം നോയ്സ്, ഒരു ഹമ്മിങ് നോയ്സ് അവിടെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ത്രീ ടെർമിനൽസ് ഓഫ് ഐ ജി ബി ടി. ഐ ജി ബി ടിയുടെ മൂന്ന് ടെർമിനൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഐ ജി ബി ടിയുടെ മൂന്ന് ടെർമിനൽസ് എന്ന് പറയുന്നത് കളക്ടറ്, എമിറ്റർ, അതുപോലെ തന്നെ ഗേറ്റ് അല്ലേ. കളക്ടർ, എമിറ്റർ, ഗേറ്റ് എന്നുള്ളതാണ് മൂന്ന് ടെർമിനൽസ്. എമോഡോൺ പവർ സെമികണ്ടക്ടർ ചെയ്ത് ഐ ജി ബി ടി എന്ന് പറയുന്നിട്ട് കമ്പൈൻസ് കാരക്ടറിസ്റ്റിക്സ്, ഏതൊക്കെ കാര്യങ്ങളുടെ കോമ്പിനേഷനാണ് ഐ ജി ബി ടി എന്നുള്ളതാണ്. ഐ ജി ബി ടി എന്ന് പറയുന്നത് ബി ജെ ടിയുടെയും മോസ്ഫെറ്റിൻ്റെയും കോമ്പിനേഷനാണ്. ഓക്കെ, ബി ജെ ടിയുടെയും മോസ്ഫെറ്റിൻ്റെയും കോമ്പിനേഷനാണ് ഐ ജി ബി ടി. ഐ ജി ബി ടി സ്റ്റാൻഡ്സ് ഫോർ, ഐ ജി ബി ടി സ്റ്റാൻഡ് ഫോർ എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്ററാണ് നമ്മുടെ ഐ ജി ബി ടി. അടുത്ത, സെനർ ഡയോഡ്സ് ആർ മെയിൻലി യൂസ്ഡ്. സെനർ ഡയോഡിനെ എന്തായിട്ടാണ് ഉപയോഗിക്കാറ് എന്നുള്ളതാണ്. സെനർ ഡയോഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്ററായിട്ടാണ്
ഉപയോഗിക്കാറ്. ഓക്കെ, സെനാർ ഡയോഡ്സ് ആർ മെയിൻലി യൂസ്ഡ് ആസ് വോൾട്ടേറുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അത് വീണ്ടും വരുന്നുവെന്ന് മാത്രം. അടുത്ത പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഹാഫ് വേ റെക്ടിഫയർ. ഒരു ഹാഫ് വേ റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹാഫ് വേവ് ആണെങ്കിൽ എന്താണ്, വി എം തന്നെയാണ്. ടു വി എം എവിടെ വരുന്നു, സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് എന്ന് ചോദിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് എന്ന് ചോദിച്ചാലാണ് ടു വി എം വരുന്നത്. വെറുതെ വി എം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിലും വി എം തന്നെയാണ് കേട്ടോ. ബ്രിഡ്ജ് ഫുൾ വേവ്, ഫുൾ വേവ് റെക്ടിഫയറിലെ ബ്രിഡ്ജിലും എന്ത് തന്നെയാണ്, വി എം തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫിൽട്ടർ. റെക്ടിഫയറുകളിലെ ഫിൽട്ടറുകളുടെ അപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. റെക്ടിഫയറിലെ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ റിപ്പിളുകളെ മെയിനായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് നിന്ന് റിമൂവ് ചെയ്യുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ജെ എഫ് എറ്റ് ഈസ് ഹൈ. ജെ എഫ് എറ്റിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണ്, അതിൻ്റെ കാരണം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ജെ എഫ് എറ്റ് ഈസ് ഹൈ ബിക്കോസ് ഇൻപുട്ട് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഇൻപുട്ട് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. കണ്ടക്ഷൻ ഇൻ ജെ എഫ് എറ്റ് ഈസ് ഓൾവേസ് ബൈ. ജെ എഫ് എറ്റിൻ്റെ കണ്ടക്ഷൻ എന്ന് പറയുന്ന ജെ എഫ് എറ്റ് അല്ലെങ്കിൽ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മെജോറിറ്റി ക്യാരിയേഴ്സ് ആണ്. ഓക്കെ, മെജോറിറ്റി ക്യാരിയർ ഡിവൈസാണ് നിങ്ങളുടെ ജെ എഫ് എറ്റ്. അടുത്ത് തന്നെ ജെ എഫ് എറ്റ് ബിയോണ്ട് പിഞ്ച് ഓഫ് വോൾട്ടേജ്, പിഞ്ച് ഓഫ് വോൾട്ടേജിന് ശേഷം ആസ് ദ വോൾട്ടേജ് ഡ്രെയിൻ കൂട്ടിയാലും നിങ്ങളുടെ ഡ്രെയിൻ കറണ്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ദ ഡ്രെയിൻ കറണ്ട് വിൽ റിമെയിൻ കോൺസ്റ്റൻ്റ്. ഡ്രെയിൻ കറണ്ട് എന്താ ചെയ്യും, ഇറ്റ് വിൽ ബി റിമെയിനിങ് കോൺസ്റ്റൻ്റ്. അതതിൻ്റെ പ്രോപ്പർട്ടിയാണ്. ജെ എഫ് എറ്റിൻ്റെ ഗ്രാഫൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്തുകൊണ്ട് പോവാം. ദ ഡിസയറബിൾ ചേഞ്ച് ഓവർ പീരീഡ് ഓഫ് ഓർ എ യു പി എസ്. യു പി എസിൻ്റെ ഒരു ചേഞ്ച് ഓവർ പീരീഡ്, അത് എപ്പോഴാണ് അത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത്, എത്ര സെക്കൻഡ് കൊണ്ടാണ് ചേഞ്ച്, വൺ മില്ലി സെക്കൻഡ് ആണ് കേട്ടോ. വൺ മില്ലി സെക്കൻഡേ വരുന്നുള്ളൂ. സിക്സ് ആംപിയർ അവർ ഇൻ എ യു പി എസ് ബാറ്ററി സ്പെസിഫിക്കേഷൻ മീൻസ്. സിക്സ് ആംപിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ്. ആംപിയർ അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിക്സ് ആംപിയർ ഇൻറ്റു അവർ എന്ന് പറഞ്ഞാൽ വൺ അവർ ആണ്. ഓക്കെ, അപ്പോൾ സിക്സ് ആംപിയർ ഫോർ വൺ അവർ, അതാണ് അതിൻ്റെ ഉത്തരം. വിത്ത് ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് ഡബിൾ ബേസ് ഡയോഡ്. രണ്ട് ബേസ് ഡയോഡ്, ഇതൊക്കെ ടു ബേസ് ഡയോഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. നമ്മൾ യു ജെ ടിയുടെ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പഠിക്കുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താണ് ഡബിൾ ബേസ് ഡയോഡ് എന്ന് പറയുന്നത്, ഏതാ യു ജെ ടി. യു ജെ ടി റിലാക്സേഷൻ ഓസിലേറ്റർ പ്രൊഡ്യൂസ് എ സോ ടൂത്ത് വേവ് ഫോം. ഫ്രം എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഏതിൻ്റെ ഇതിൽ നിന്നാണ് സോ ടൂത്ത് വേവ് ഫോം നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അത് നമുക്കൊരു കപ്പാസിറ്റർ ആണ് അല്ലേ, അക്രോസ് ദ കപ്പാസിറ്റർ, കപ്പാസിറ്ററിൻ്റെ അക്രോസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആകുമ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 times സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും, 2 x 50. സോ യുവർ ആൻസർ വിൽ ബി 100 Hz. റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറാണ് ചോദിക്കുന്നത്. റിപ്പിൾസ് ഫുൾ വേവ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നല്ല രീതിയിൽ കുറയും അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക, 0.482. 1.21 എന്ന് പറഞ്ഞാൽ റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ആണ്. ഡി സി ഔട്ട്പുട്ട് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് ഹൗ മെനി ടൈംസ് ദാറ്റ് ഓഫ് ഇക്വലൻ്റ് ഫുൾ വേവ് റെക്ടിഫയർ അല്ലേ. ഫുൾ വേവ് റെക്ടിഫയറിന് എത്ര ടൈംസ് ആണ് എന്നുള്ളതാണ് ചോദിക്കുക. അത് നിങ്ങൾക്കറിയാമോ, അതായത് നമ്മുടെ ഹാഫ് വേ റെക്ടിഫയറിൻ്റെ ഡി സി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വി എം ബൈ പൈ. ഫുൾ വേ റെക്ടിഫയറിനെന്ന് പറഞ്ഞാൽ 2 Vm/π ആണ്. ചോദ്യം എന്താണ്, ഹാഫ് വേ റെക്ടിഫയറിൻ്റെ ഡി സി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ വേ റെക്ടിഫയറിന് എത്ര ടൈംസ് ആണ്. ഫുൾ വേ റെക്ടിഫയറിൻ്റെ പകുതിയല്ലേ ഉള്ളൂ, സോ ഹാഫ് അല്ലെങ്കിൽ എത്ര പറയാം, 0.5 times എന്നുള്ള ലെവലിൽ പറയാം. അടുത്ത തന്നെ 3 phase ഹാഫ് വേ റെക്ടിഫയർ ഈച്ച് ഡയോഡ് കണ്ടക്ട്സ് ഫോർ. എത്ര ഡിഗ്രിയിലാണ് കണ്ടക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ ഡയോഡും 120 degrees കണ്ടക്ട് ചെയ്യേണ്ടത്. ഓപ്ഷനിലില്ല ഹാഫ് വേ റെക്ടിഫയറിൽ 120 degrees എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഫുൾ വേവ് റെക്ടിഫയറുടെ മാക്സിമം എഫിഷ്യൻസി, സിമ്പിളായിട്ടുള്ള ചോദ്യം, ഫുൾ വേവ് റെക്ടിഫയറുടെ മാക്സിമം എഫിഷ്യൻസി നമുക്കറിയാം എത്രയാണ്, 81.2%. ഹാഫ് വേവ് ആണെങ്കിൽ 40.6% ആണ് ഹാഫ് വേവിൻ്റെ വരുന്നത്. അടുത്ത ജെ എഫ് എറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ്, ജെ എഫ് എറ്റിനെ നമ്മൾ എന്തായിട്ടും വിളിക്കാം, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ യൂണിപോളാർ ട്രാൻസിസ്റ്റർ. ഒക്കെ നമുക്ക് യൂണിപോളാർ ഡിവൈസ് ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ യൂണിപോളാർ ട്രാൻസിസ്റ്റർ.
അടുത്ത ജെ എഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനത്തെ ഡിവൈസാണെന്നുള്ളതാണ്. ജെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസാണ്. ഓക്കെ, ജെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അടുത്തത് ഹൗ വിൽ ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ എ പി ചാനൽ ജെ എഫക്റ്റ്. ഒരു പി ചാനൽ ജെ എഫക്റ്റിലൂടെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു എൻ ചാനൽ ജെ എഫക്റ്റിലൂടെ ആണെങ്കിൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കാണ്. ഓക്കെ, ഒരു എൻ ചാനൽ ജെ എഫക്റ്റിൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കാണ്. ഇനി നമ്മളൊരു പി ചാനലാണ് എടുക്കുന്നതെങ്കിൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് അഗെയിൻ നമുക്ക് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കായിരിക്കും. ഓക്കെ, നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറയുമ്പോൾ നേരെ കറണ്ട് നേരെ ഓപ്പോസിറ്റ്, അതായത് ഡ്രെയിൻ ടു സോഴ്സ് തന്നെ തിരിച്ചും വരും. പി ചാനലാണ് കേട്ടോ. അടുത്ത ട്രയാക്ക്, ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ബൈ ഡയറക്ഷണൽ എസ് സി ആർ അല്ലേ. ആൻറ്റി പാരൽ എസ് സി ആറുകളെ കണക്ട് ചെയ്യുന്നതിനെയാണ് ട്രയാക്ക് എന്ന് പറയുന്നത്. ഒരു ത്രീ ടെർമിനൽ ഡിവൈസാണ്, ഫോർ ലെയറാണ്. ഓക്കെ, ത്രീ ടെർമിനലും ഫോർ ലെയറും ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ബൈ ഡയറക്ഷണൽ കറണ്ട് കേബിൾ. ബൈ ഡയറക്ഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട് ഏതാണ്? ട്രയാക്ക് അല്ലെ. ബൈ ഡയറക്ഷണൽ കറണ്ട് കേപ്പബിലിറ്റി ഉള്ള ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? ട്രയാക്ക് ആണ്. അടുത്ത ട്രയാക്ക് ഈസ് യൂസ്ഡ് ഇൻ. ട്രയാക്ക് ഏതിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആക്ച്വലി ഇത് ട്രയാക്ക് ക്യാൻ ബി യൂസ്ഡ് ആയിരിക്കില്ല, കനോട്ട് ബി യൂസ്ഡ് ആയിരിക്കും കേട്ടോ. യൂസ് ചെയ്യാൻ പറ്റാത്തത് ഏതിലാണെന്ന് ചോദിക്കുന്നത്. എ സി വോൾട്ടേജ് റെഗുലേറ്റർ, ഇൻവെർട്ടറിൽ, സൈക്ലോ കൺവെർട്ടറിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ടൈപ്പ് ഓഫ് ഡിവൈസുകളിൽ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം അപ്ലിക്കേഷനിൽ എ സി വോൾട്ടേജ് കൺവെർട്ടർ, ഇൻവെർട്ടർ, സൈക്ലോ കൺവെർട്ടറൊക്കെ വരാം. അടുത്ത തന്നെ എസ് സി ആർ ഈസ് എ ഡാഷ് ലെയർ ഡിവൈസ്. എസ് സി ആർ എന്ന് പറയുന്നത് ഒരു ഫോർ ലെയർ ഡിവൈസാണ്, ത്രീ ടെർമിനലാണ്. എസ് സി ആർ ഈസ് ടേൺഡ് ഓഫ് ബൈ റെഡ്യൂസിങ്. എസ് സി ആർ എങ്ങനെ ടേൺ ഓഫ് ചെയ്യുന്നത്? ഹോൾഡിംഗ് കറണ്ട് കുറച്ചിട്ടാണ് എസ് സി ആറിനെ റെഡ്യൂസ് ചെയ്യാൻ, ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എസ് സി ആർ ഈസ് യൂസ് ടു കൺട്രോൾ ദ ഡാഷ് സർക്യൂട്ട്. എസ് സി ആർ ഈസ് യൂസ് ടു കൺട്രോൾ ഏത് സർക്യൂട്ടാണ്? രണ്ടും സർക്യൂട്ട് നമുക്ക് ശരിയാക്കാം. എ സി സർക്യൂട്ടും ഡി സി സർക്യൂട്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. സ്നബർ സർക്യൂട്ട് ഈസ് യൂസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് എസ്റ്റിയർ ഫോം. സ്നബർ സർക്യൂട്ട് ഏതിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? യെസ്, ട്രാൻസിയൻസിൽ നിന്നാണ് സ്നബർ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത ഏതാണ് മോർ റിലയബിൾ? യു പി എസ്സിൽ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ മോൺ ഇതെന്ന് വെച്ചാൽ റിലയബിൾ ആയിട്ടുള്ളത് ഓഫ്ലൈൻ യു പി എസ് ആണ് കേട്ടോ. ഓഫ്ലൈൻ യു പി എസ് ആണ് കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് വരുന്നത്. ദ ടൈം റിക്വയർഡ് സ്വിച്ച് ദ പാത്ത് ഡ്യൂറിങ് പവർ ഔട്ടേജ്, ട്രാൻസ്ഫർ ടൈം എത്ര? ഇന്ന് ഓൺലൈൻ യു പി എസ്സിൽ എത്ര സെക്കൻഡ്സ്? പൂജ്യമാണ് കേട്ടോ, സീറോ ആണ് അതിൻ്റെ ടൈം. എഫ് ഇ ടി, എഫ് ഇ ടി എന്ന് പറഞ്ഞാൽ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അത് ഇത് ഈസ് ഓൾസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വേരിയബിൾ റെസിസ്റ്റർ അല്ലേ. ഒരു വേരിയബിൾ റെസിസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ക്ലിയർ? അപ്പോൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ആക്കാത്ത, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ചെയ്തു പോകാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകളാണ്. സൊല്യൂഷനുകൾ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ്. തിയറി നല്ല രീതിയിൽ അറിയണം, തിയറി നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. കൂടുതൽ കൺസെപ്റ്റുകളായിട്ട് വരുന്ന ഒരു സെഷനിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.